ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് 2 kg വെയിറ്റ് വരുന്ന ഒരു ട്യൂട്ടർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഫോണ്ടൻ്റ് വർക്ക് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് ഞാൻ 3 വട്ടമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. 5 ഇഞ്ചിൻ്റെ 3 എഗ്ഗ് വെച്ചിട്ട് ആദ്യം ബേക്ക് ചെയ്തു, പിന്നെ 4 എഗ്ഗ് വെച്ചിട്ട് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തു, പിന്നെ അതേ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 എഗ്ഗ് വെച്ചിട്ടും ചെയ്തു കേട്ടോ. അങ്ങനെ എനിക്ക് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 5 ലെയറ് കിട്ടി. ആദ്യത്തിൽ 3 ലെയറും പിന്നെ 2 ലെയറും കിട്ടി, പിന്നെ 5 ഇഞ്ചിൻ്റെ 5 ലെയറും കേട്ടോ കിട്ടിയത്. ഈ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഞാൻ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷുഗർ സിറപ്പിലേക്ക് ചെറി ചേർക്കാറുണ്ട് കേട്ടോ. തിളപ്പിക്കുമ്പോൾ ചെറി ഇട്ടിട്ട് തിളപ്പിക്കും. ഒരു 3, 4, 5 ചെറിയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഷുഗറും വെള്ളവും ചെറിയും കൂടിയും കൂട്ടിയിട്ട് തിളപ്പിക്കലാണ്. ഷുഗർ ഞാൻ എടുക്കൽ ഒരു 1/2 കപ്പ് ഷുഗറും അതിലേക്ക് 1 കപ്പ് വെള്ളമോട്ട് എടുക്കൽ, ആ കണക്കിലാണ് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കൽ. ലെയറിൽ കൊടുക്കാൻ വേണ്ടി കണ്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റും ചെറിയും കൂടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലെയറിൽ അത്യാവശ്യം ഞാൻ ഒരു കൂടുതലായിട്ട് തന്നെ ഇട്ടെടുക്കലുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കട്ട് ചെയ്ത് കണ്ടാൽ മോം വന്ന് കഴിക്കലുണ്ട്. ഇതാ കണ്ടില്ലേ, അങ്ങനെ എല്ലാ ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ്. ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. ഞാൻ ഓർഡേഴ്സൊക്കെ അങ്ങനെ വരുമ്പോൾ ഒരു 2 ദിവസം മുമ്പ് തന്നെ സ്പോഞ്ച് ഉണ്ടാക്കും, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ക്രം കോട്ട് ചെയ്യും, പിന്നെ ഫൈനൽ കോട്ട് കൊടുക്കും. അങ്ങനെ കേട്ടോ ചെയ്യാറ്. കാരണം നമ്മളെപ്പോഴും സ്പോഞ്ച് നേരത്തെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം ഈ എഗ്ഗിൻ്റെ സ്മെല്ല് പെട്ടെന്ന് പോയി കിട്ടും. പെട്ടെന്ന് അതായത് സ്പോഞ്ച് ഉണ്ടാക്കിയൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയാൽ ആ എഗ്ഗിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടി കണ്ട് നമ്മൾ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേന്നൊക്കെ ആയിട്ട് ബേക്ക് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഇത് 2 ദിവസം മുമ്പ് തന്നെ തുടങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് അന്ന് 2 ഓർഡർ ഉണ്ടായിരുന്നു, 2 ടു ടയർ കേക്കായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒപ്പം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൽ ഞാൻ അങ്ങനെ 2 ദിവസം മുമ്പ് തന്നെ സ്പഞ്ച് ഉണ്ടാക്കി വെച്ചത്. നമ്മൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കോട്ട് കൊടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ ഈ ക്രം കോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലത്തെ ക്രംസുകൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് 1/2 മണിക്കൂർ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് സെറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ കേക്ക് മൊത്തം 5 ലെയറായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കേക്ക് ഇങ്ങനെ 2 kg ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ്, അതായത് ഒന്നിച്ച് ബേക്ക് ചെയ്ത് അത്ര ഹൈറ്റ് കിട്ടൂല. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ബേക്ക് ചെയ്താൽ നല്ല ഹൈറ്റും കിട്ടും, കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ക്രം കോട്ടൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഫോണ്ടൻ്റ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോണ്ടൻ്റ് വർക്ക് ഞാൻ തലേന്നാണ് കേട്ടോ ചെയ്യണത്, അതായത് പിറ്റേന്ന് നമുക്ക് കേക്ക് കൊടുക്കണം തലേന്ന് ചെയ്യും. അപ്പോൾ ഫോണ്ടൻ വർക്കിൽ ടെഡീനെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ടെഡീനെ ചെയ്യാമെന്ന് വിചാരിച്ചു, ടെഡീൻ്റെ ഫുൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ചെയ്തു വന്ന് തുടങ്ങിയപ്പോൾ ഫുള്ള് വീഡിയോ ഇതിലില്ല കേട്ടോ, കുറച്ചുള്ളൂ. അപ്പോൾ ഇല്ലതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഫോണ്ടന് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ CMC കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ കയ്യിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കോൺഫ്ലവറും നമ്മളെ CMC പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. CMC പൗഡർ ഒരിക്കലും കൂടിപ്പോവരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ ഇതിങ്ങനെ പൊട്ടിപ്പോരും. അപ്പോൾ CMC കൂടാതെ നോക്കണം. അതുപോലെ ഞാനിവിടെ ടെഡിക്ക് ഒരു പർപ്പിൾ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പർപ്പിൾ കളറ് കേക്കായതുകൊണ്ട് പർപ്പിൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കളറൊക്കെ കൊടുത്തിട്ട് അത് ഞാൻ വൈറ്റ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വൈറ്റ് ഒരു ഭംഗി ഉണ്ടാവില്ല തോന്നിയപ്പോൾ ഞാൻ വീണ്ടും പർപ്പിൾ കളറ് മിക്സ് ചെയ്തേ ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ക്രം കോട്ട് ചെയ്ത കേക്ക്. അപ്പോൾ അതൊന്ന് ഫൈനൽ കോട്ട് കൊടുക്കാം. ഞാൻ തലേന്ന് രാത്രി കേട്ടോ അത് ചെയ്തിരുന്നത്. അപ്പോൾ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ടയർ ചെയ്യേണ്ട കേക്കല്ലേ. രണ്ടും ഞാൻ തലേന്ന് രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. ഫുൾ ഫൈനൽ കോട്ടും രണ്ടിനും കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചു കേട്ടോ. കസ്റ്റമർ കൊണ്ടുപോകുന്നതിൻ്റെ 1/2 മണിക്കൂർ മുമ്പായിട്ടോ ഞാൻ സ്റ്റാക്കിങ് ചെയ്തത്. ഫോണ്ടൻ വർക്കൊക്കെ പിന്നെ ആ കൊണ്ടുപോകുന്ന 10 മിനിറ്റ് മുമ്പായിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റാക്ക് ചെയ്യണത് ഭയങ്കര റിസ്ക് തന്നെയാണ്, ഭയങ്കര ടെൻഷനാണ്. അത് ചെയ്ത് കയ്യോളം ടെൻഷൻ തന്നെയാണ്. നമ്മളെത്ര എക്സ്പീരിയൻസ് ആയാലും ടയർ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ടയർ ചെയ്ത് വെച്ചു. ഇപ്പോൾ എന്തായാലും ടയർ ചെയ്ത് വെക്കുമ്പോൾ, മറ്റേത് ഞാൻ ടയർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ സ്പാച്ചിൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകലുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കേക്ക് നല്ല സെറ്റായതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഫോണ്ടൻ്റെ വളൊക്കെ വെച്ച് തുടങ്ങി. അതിലിങ്ങനെ ഈ ഫോണ്ടൻ്റെ
അതായത് ബോൾസൊക്കെ ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ ക്ലൗഡ്സ് ഉണ്ടായിരുന്നു, സ്റ്റാർസ് ഉണ്ടായിരുന്നു, പിന്നെ ടെഡീനി വെച്ച് നമ്മൾ കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ കളറ് താഴ്ഭാഗത്തെ കളറ് ഒരു ലൈറ്റ് പർപ്പിളും മുകൾ ഭാഗത്ത് ഡാർക്ക് പർപ്പിളായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഫോണ്ടനിൻ്റെ ബോൾസുകൾ ഒന്ന് ലൈറ്റ് ആക്കിയിട്ടും ഒന്ന് ഡാർക്ക് ആക്കിയിട്ടുമാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ടു ടയർ കേക്ക് ചെയ്യുമ്പോൾ മുകളിലത്തെ കേക്കും അടിയിലത്തെ കേക്കും ഒരു 2 ഇഞ്ചിൻ്റെ ഒരു ഗ്യാപ്പിലും വേണം കേട്ടോ, എന്നാലേ ഉള്ളൂ കാണാനൊരു ഭംഗി. ഇപ്പോൾ ഞാനിത് 8 ഇഞ്ചും 5 ഇഞ്ചും വെച്ചിട്ടോ കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് വെച്ചു, 2 എന്നുള്ളൊരു നമ്പർ സ്റ്റിക്ക് വെച്ചു. അപ്പോൾ നമ്മുടെ ഈ 2 kg വെയിറ്റ് വരുന്ന ഈ ടു ടയർ കേക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.